നമസ്കാരം സ്പോർട്സ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ചടയമംഗലത്ത് ചിഞ്ചു റാണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി ഒരു വിഭാഗം സി പി ഐ പ്രവർത്തകർ തർക്കങ്ങൾ നിലനിൽക്കെ ചടയമംഗലത്ത് സി പി ഐ സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ സ്ഥാനാർത്ഥിക്കെതിരെ ചടയമംഗലത്ത് സി പി ഐ പ്രവർത്തകരും കടക്കലിൽ എ ഐ എഫ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചും പ്രകടനങ്ങൾ നടത്തി. സി പി ഐ ചടയമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് തുടങ്ങിയ പ്രകടനം ചടയമംഗലം ടൗണിൽ ചുറ്റി പാർട്ടി ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന ചിഞ്ചു റാണിക്കെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളും ചടയമംഗലം എം എൽ എ ആയ മുല്ലക്കര രത്നാകരനെതിരെയും പ്രകടനത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ചിഞ്ചു റാണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ചടയമംഗലത്ത് സി പി ഐയിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. സി പി ഐയുടെ വിവിധ ബ്രാഞ്ച് കമ്മിറ്റികൾ രാജിവെച്ചു. ഒരു വിഭാഗം സി പി ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കവും സജീവമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസംബ്ലി മണ്ഡല സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഇന്നുകൊണ്ട് പൂർത്തിയായി. എന്നാൽ കേരളത്തിൽ 4 സീറ്റുകൾ ഒഴികെ ബാക്കി മുഴുവൻ സീറ്റുകളും വളരെ നേരത്തെ പ്രഖ്യാപനം. ഇവിടെ ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടക്കിൽ മണ്ഡലം കമ്മിറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം കമ്മിറ്റിയും കൂടി സംയുക്തമായി സംസ്ഥാന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കൊല്ലം എം എൻ സ്മാരകത്തിൽ യോഗം കൂടി. ആ യോഗത്തിൽ പങ്കെടുത്ത ഈ മണ്ഡലത്തിലെ മുഴുവൻ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ഈ നേതൃത്വത്തിൻ്റെ മുന്നിൽ ഇവിടെ നിന്ന് പോയേക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടു. ഈ രണ്ട് മണ്ഡലം കമ്മിറ്റിയും ഏകകണ്ഠമായി തീരുമാനിച്ച സ്ഥാനാർത്ഥിയും പാർട്ടി മണ്ഡലം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് എ മുസ്തഫയുടെ പേരായിരുന്നു. അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് ലിസ്റ്റിൽ പോലും ഉൾപ്പെടാത്ത ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇറക്കുമതി ചെയ്യുന്ന സ്ഥാനാർത്ഥി പഴയ കാലമല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മനസ്സിലാക്കണം. മാത്രമല്ല നമ്മുടെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കുന്നു, വിഭാഗീയ പ്രവർത്തനം ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലയിൽ നിരവധി വിഭാഗങ്ങളുണ്ടെന്നും വലിയ ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ള കാര്യവും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ചടയമംഗലത്ത് നിലനിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചടയമംഗലം.